ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. وبحق ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى اله وصحبه وسلم تسليما. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷരെ, ഉദ്ഘാടകരെ, എൻ്റെ സഹപ്രവർത്തകനും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഹമീദ് ഫൈസി അവർകളെ, ബഹുമാനികളായ ഉലമാക്കളെ, സുന്നത്തെ മഴത്തിൻ്റെ സമസ്തയുടെ SOSിൻ്റെ SKSFിൻ്റെ ബഹുമാനമുള്ള പ്രവർത്തകന്മാരെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകട്ടെ. പരിശുദ്ധ സത്യദീൻ, മഹാന്മാരായ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ എപ്രകാരം സംരക്ഷിച്ചോ അവരുടെ ബറക്കത്ത് കൊണ്ട് അപ്രകാരം സംരക്ഷിക്കാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതുപോലെ നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീം. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഫാത്തിഹ പരിശുദ്ധ ഖുർആനിൻ്റെ ഉമ്മാണ്. ഫാത്തിഹ ഒന്നുകൂടി സൂക്ഷിച്ച് ഓടി നോക്കൂ. എന്താണ് പരിശുദ്ധ ഫാത്തിഹയിൽ അല്ലാഹു നമ്മെ അറിയിക്കുന്നത്? ഫാത്തിഹ എന്നത് അല്ലാഹുവിൻ്റെ മേൽ അബദ് ചൊരിയുന്ന 5 സനാഹുകളും പിന്നെ ഒരു പ്രാർത്ഥനയും ഒരു മാർഗനിർദ്ദേശവും ഒരു അപഭ്രംശത്തിൽ നിന്നുള്ള മുൻകരുതലുമാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ വരെ ബഹുമാനപ്പെട്ട ഫാത്തിഹയിൽ അല്ലാഹുവിൻ്റെ മേലുള്ള അബദ് ചൊരിയുന്ന സനാഹുകളാണ്, പ്രശംസാവചനങ്ങളാണ്. ഈ സനാഹിനെ മുൻനിർത്തി അബദ് അല്ലാഹുവിൻ്റെ മുന്നിൽ ആവശ്യപ്പെടുകയാണ്. എന്താണ് അല്ലാഹുവോട് ആവശ്യപ്പെടുന്നത്? അല്ലാഹുവേ, എന്നെ നീ ചൊവ്വായ മാർഗത്തിലാക്കണം. നീ എനിക്ക് അകവും പുറവും ഹിദായത്ത് നൽകണം. വെളിച്ചം അകത്ത് റാസിഖായ യഖീനും ഈമാനും, പുറത്ത് ദായിമായ അമലു സ്വാലിഹും. ഇതിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇതിന് എനിക്ക് നീ അവസരം നൽകണം എന്ന് അബദ് മഅബൂദായ അള്ളാഹുവിൻ്റെ മുന്നിൽ ആവശ്യപ്പെടുമ്പോൾ അള്ളാഹു തആല അബദിന് മാർഗം പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് മാർഗം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം,
പിഴക്കാതെ വന്നവരുടെ കൂട്ടത്തിൽ നീ പോവുക, എന്നാൽ നിനക്ക് അകത്തും പുറത്തും വെളിച്ചം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേസമയത്ത് അള്ളാഹു തആല ആ ആയത്തിൽ സൂചിപ്പിക്കുന്നത് ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഈ ആയത്ത് നാം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട വളരെ ഗൗരവമായ ഒരു ഹദീസുണ്ട്. പുണ്യ റസൂൽ മുസ്തഫ വളരെ ശ്രദ്ധിക്കണേ, എന്നെ പോലെ ശ്രദ്ധിക്കണം. മഴ പെയ്യുന്നുണ്ട്, മഴയുടെ ശബ്ദമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു പ്രഭാഷണത്തിൽ ഇനി വരുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഈ അതിൻ്റെ ഇൻട്രഡക്ഷൻ മനസ്സിലാവുക തന്നെ വേണം. എന്റെ വണ്ടി എടുക്കണമെങ്കിൽ കെ എൽ 65. ഈ ആയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ പഠിക്കുന്നതിന് മുമ്പ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അടക്കമുള്ള മുഹദ്ദിസീങ്ങളായ പ്രാമാണികർ രേഖപ്പെടുത്തിയതുമായ ഒരു ഹദീസുണ്ട്. എന്താണ് ഹദീസ്? സതഫ്തരിഖു ഉമ്മത്തി അലാ തലാത്തിൻ വസബഈന മില്ല. എന്റെ സമുദായം യഹൂദികൾ 72 വിഭാഗമായി ബനു ഇസ്രായേൽ തഫറഖത്ത് ബനു ഇസ്രായേൽ അലാ തിൻതൈൻ വസബഈന മില്ല. 72 വിഭാഗമായി ഇസ്രായേലി സമൂഹം അധപ്പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അധപ്പതനം എന്റെ സമുദായത്തിലും വരും. അത് കുല്ലുഹും ഫിന്നാർ, എന്റെ സമുദായം ഒരു പടി കൂടി മുന്നോട്ട് പോകും. കുല്ലുഹും ഫിന്നാർ. ഈ ആയത്ത് വെച്ച് നിങ്ങൾ ഈ ഹദീത്ത് ഒന്നും ഈ ഹദീത്ത് വെച്ച് ഈ ആയത്ത് ഒന്നുകൂടി പരിശോധിക്കും. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഈ ഖൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഈ വാക്കുകൾ പരിശുദ്ധ ഫാത്തിഹയിലെ അവസാനത്തെ ഈ രണ്ട് ആയത്തിന്റെ കഷ്ണങ്ങളും ഇത് ബനു ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ മുഫസ്സിറുകൾക്ക് തർക്കമില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം എന്നത് ബനു ഇസ്രായേലാണ്, അതാരാ അതും ബനു ഇസ്രായേലാണ്. ആദ്യം അല്ലാഹു പറയുന്നത് സൂറത്തുല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകളുടെ മാർഗത്തിൽ വരുക, ഈ മാർഗത്തെ തെറ്റരുത്. ഈ ആയത്തിന് പിന്നെ മറ്റുള്ള ആയത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് വമൈ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. അപ്പോൾ സബീലുൽ മുഅ്മിനീൻ അതാണ് സിറാത്തുൽ മുസ്തഖീം. ഈ സബീലുൽ മുഅ്മിനീൻ തെറ്റും. ആര് തെറ്റും? ഉമ്മത്തും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തെറ്റുക എന്നത് ഇസ്രായേലികൾ തെറ്റിയതുപോലെ തെറ്റും, എന്നിട്ട് പിരിഞ്ഞിട്ട് ഇസ്രായേലികളെക്കാൾ കൂടുതലാകും. അപ്പോൾ ഈ സമുദായത്തിലെ ഋജുവായ പന്ഥാവും ഈ സമുദായത്തിൽ വരുന്ന വളഞ്ഞ മാർഗങ്ങൾ ഇതു തന്നെയാണ് ആ പറയുന്നത്. അല്ലാതെ പരിശുദ്ധ ഫാത്തിഹ അംഗീകരിക്കുന്ന, ഖുർആൻ അംഗീകരിക്കുന്ന, പുണ്യനബി അംഗീകരിക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് ഈ സമുദായത്തെ കുറിച്ച് പുണ്യ റസൂൽ പറഞ്ഞതിന്റെ വിശദീകരണമാണ്, അല്ലെങ്കിൽ ഈ ആയത്തിന്റെ വിശദീകരണമാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇസ്രായേലികൾ പിഴച്ചു എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പിഴക്കാത്ത ഒരു മാർഗം, പിഴച്ച മാർഗങ്ങൾ ധാരാളം ഉണ്ടാകും. ആ മാർഗത്തിൽ നിന്ന്, ആ മാർഗം ഒരിക്കലും നിങ്ങളെ പ്രലോഭിപ്പിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യരുത്. അതിന് നിങ്ങൾ വശം വലുതരാകരുതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇതിന്റെ അടിസ്ഥാനമാണ് ബഹുമാനപ്പെട്ട ഫാത്തിഹയിലേക്ക് കാണുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ അവാന്തര വിഭാഗങ്ങളെല്ലാം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്ത് കഴിഞ്ഞ ഉടനെ ഈ മഗ്ലൂബ് അലൈഹിം ളാലീൻ എന്ന വിഭാഗം ഈ സമുദായത്തിൽ ഉടലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഉടലെടുത്ത വിഭാഗമാണ് ഖവാരിജ്. അവർക്ക് അള്ളാഹുവിന്റെ കോപമുണ്ടായി. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിന്റെ കോപം വാങ്ങിയ ജനവിഭാഗമാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല ലില്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നാ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം നസലത്ത് ബിൽ ഖവാരിജ്, ഇത് ഈ സമയ സമുദായത്തിൽ വരുന്ന ഖവാരിജിനെ പറ്റി നേരത്തെ ഇറങ്ങിയ ആയത്താണെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തന്റെ ജാമിഉൽ അഹ്കാമിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുഫസ്സിരീങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അങ്ങനെ ഒരു വിഭാഗം ഇല്ല. പിന്നെ സ്വഹാബത്തിന്റെ കാലത്ത് ഉടലെടുത്തതാണ് ഖവാരിജ്. അപ്പോൾ മഗ്ലൂബ് അലൈഹിം ളാലീൻ ഈ വിഭാഗം സ്വഹാബത്തിന്റെ കാലത്തെ ഉടലെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ ഖവാരിജ് വന്നോട് ബന്ധപ്പെട്ടാണ് പിന്നെ ഖദരിയത്ത്, പിന്നെ മുർജിയത്ത്, റാഫിളത്ത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഭാഗങ്ങളിലായോമിൽ ഖിയാമ. അത് അന്ത്യനാള് വരെ നടന്നുകൊണ്ടിരിക്കും. ഈ മഗ്ലൂബ് അലീം ഈ ളാലീം അതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് അവാന്തര വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഒന്നാമതായി ഒരു മുമ്മിനായ മനുഷ്യൻ അത് പഠിച്ചിരിക്കണം. ഇനി നിലവിലുള്ള പ്രശ്നത്തെ കുറിച്ച് നിഷ്പക്ഷമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നിഷ്പക്ഷമായ ഒരു പഠനമാണ്. നിങ്ങൾ ചിന്തിക്കുക, ആർക്കും അറിയും, പഠിക്കുന്ന ആർക്കും അറിയുന്ന നിഷ്പക്ഷമായ ഒരു പഠനം. ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ഞങ്ങൾക്ക് കഴിയൂല. പക്ഷേ ആരെങ്കിലും കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് അൻ അബീ സഈദിൻ ഖാല ബൈനമ നഹ്നു ഇൻദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖസിമു ഖസ്മൻ അതാഹു ദുൽ ഖുവൈസറ അതമീമി വഹുവ റജുലുൻ മിൻ ബനീ തമീം ഫഖാല ഇഅദിൽ യാ മുഹമ്മദു ഫഖാല വൈലക വമൻ ഇഅദിൽ ഇദാ ലം അഅദിൽ ഖദ് ഖിബ്ത വഖസിർത ഇദാ ലം അകുൻ അഅദിൽ ഫഖാല ഉമറു يا رسول الله دع دع دعني يذل لي فيه فاضرب عنقه فقال دعوه فان له اصحابا يهكر احدكم صلاته مع صلاتهم وصيامه مع صيامهم يقرؤون القران لا يجابس تراقيهم يمرقون من الدين كما يمرق السهم من الرمي. ഇമാം ബുഖാരി തങ്ങൾ കിതാബുൽ ഫിതനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ സംഭവം? യുദ്ധാനന്തര സമ്പത്ത് ഓഹരി ചെയ്യുകയാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ബനു തമീം ഗോത്രക്കാരനായ ഇസ്ലാമിക നാമധാരിയായ ബനു തമീം ഗോത്രക്കാരനായ ഒരാൾ കയറി വന്ന് പുണ്യ റസൂലിനോട് ഇങ്ങനെ പറഞ്ഞു, യാ മുഹമ്മദു ഇഅദിൽ, മുഹമ്മദെ നീതി ചെയ്യ് എന്ന് പറഞ്ഞു പുണ്യ റസൂലിനോട്. പുണ്യ മുഹമ്മദ് മുസ്തഫ ഈ ഹദീസ് എല്ലാ മുഹദ്ദിത്തീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബുൽ ഫിതനിൽ സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഷേധിക്കാൻ സാധ്യമല്ല. പുണ്യ റസൂൽ തങ്ങൾ പറഞ്ഞു, ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ ആരനോട് പിന്നെ നീതി ചെയ്യുക? ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ നീ തന്നെ പരാജയപ്പെടുമല്ലോ. നീ എന്നിലേക്ക് ചേർക്കപ്പെട്ടവനായി. ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ നീ തന്നെ പരാജയപ്പെട്ടു. ഫഖാല ഉമറു, അപ്പോൾ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്
റളിയല്ലാഹു അൻഹു കേറി വന്നിട്ട് ഹബീബായ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ദഅനി നബിയെ, എന്നെ ഒന്ന് വിടൂ, ഇദല്ലി, എനിക്കൊന്ന് സമ്മതം തരുമോ? ഫീഹി, ഇവന്റെ രാജ്യത്തിൽ, ഫഅദ്രിബഉനുഖു, ഞാൻ ഇവന്റെ പെരടി ഒന്ന് വെട്ടട്ടെ, ഞാൻ ഇവന്റെ തല വെട്ടട്ടെ, അങ്ങനെക്കൊരു സമ്മതം തരൂ നബിയെ എന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ദഅഹു, അവനെ വിട്ടേക്ക്, അവൻ അങ്ങനെ പോവേണ്ടവനാണ്. ഇവന് പിന്നീട് ചില ആളുകൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആ കാലത്തുണ്ടെങ്കിൽ അവന്റെ പിൻഗാമികളുടെ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം പോലും ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ആ ജാതി നിസ്കാരവും ജമാഅത്തും ജമാഅത്തിൽ ശ്രദ്ധയും ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് ബാച്ചിലും എല്ലാം അവർക്കുണ്ടാവും. അക്കാലത്ത് സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇവന്റെ പിൻഗാമികൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇവന്റെ പിൻഗാമികൾ ഉള്ളതുകൊണ്ട് ആ കാലത്ത് സ്വഹാബികളെ നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ നോമ്പ് കണ്ടാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അവര് ഖുർആനോടും ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കളിയും കളിക്കും, പക്ഷേ അത് അവരുടെ തൊണ്ടൻകുഴയിൽ നിന്ന് താഴെ ഇറങ്ങുകയില്ല, അഥവാ ഹൃദയത്തിലേക്ക് ഖുർആൻ എത്തുകയില്ല. യംറുഖുന മിന ദീനി, ദീനിൽ നിന്ന് അവർ തെറിച്ചു പുറത്തു പോകും. കമാ യംറുഖു സഹ്മു മിന റമിയ, വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെയാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ ദുൽഖുവൈസറത്തു തമീമിയുടെ പരമ്പര ഒന്ന് പറയാം. ഇതിൽ ആർക്കും സംശയമില്ല, ദുൽഖുവൈസറത്തു തമീമിയുടെ പരമ്പര പറയാം. ചില ആളുകൾ പള്ളിയിൽ മൂത്രിച്ച ഒരാളുടെ പരമ്പര കൊണ്ടുവന്ന് പറയാറുണ്ട്, അത് ശരിയല്ല. പള്ളിയിൽ മൂത്രിച്ച ആൾ ദുൽഖുവൈസറത്തു തമീമിയ അല്ല, അത് ദുൽഖുവൈസറത്തുൽ യമാനിയാണ്. എല്ലാ ദുൽഖുവൈസറത്തും ഒരുപോലെയല്ല. ഈ പറഞ്ഞത് കുഞ്ഞുനബിയോട് മുഹമ്മദ്, മുഹമ്മദെ നീതി ചെയ്യൂ എന്ന് പറഞ്ഞത് ദുൽഖുവൈസറത്തു തമീമിയാണ്. ആ ദുൽഖുവൈസറത്തു തമീമിയുടെ മകനാണ് വഹീബ്, അയാളുടെ മകനാണ് അലി, അയാളുടെ മകനാണ് മുഹമ്മദ്, അയാളുടെ മകനാണ് ദാഹിർ, അയാളുടെ മകനാണ് ഇദ്രീസ്, അയാളുടെ പുത്രൻ മിഅലാദ്, അയാളുടെ പുത്രൻ ഉമർ, അയാളുടെ പുത്രൻ മുഷറഫ്, അയാളുടെ പുത്രൻ ബരീദ്, അയാളുടെ പുത്രൻ റാഷിദ്, അയാളുടെ പുത്രൻ അഹമ്മദ്, അയാളുടെ പുത്രൻ മുഹമ്മദ്, അയാളുടെ പുത്രൻ അലി, അയാളുടെ പുത്രൻ സുലൈമാൻ, അയാളുടെ പുത്രൻ അബ്ദുൽ വഹാബ്, അയാളുടെ പുത്രൻ മുഹമ്മദ്. അഥവാ ദുൽഖുവൈസറത്തു തമീമിയുടെ പതിനാറാമത്തെ പരമ്പരയിൽ, തലമുറയിലെ തലമുറകളിലെ പതിനാറാമത്തെ പരമ്പരയിൽ പതിനഞ്ചാമത്തെ പൗത്രനാണ് സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന കാര്യം കണ്ണും കാതുമുള്ള ഏതൊരു ചരിത്രം പഠിക്കുന്ന ആൾക്കും അറിയുന്ന ഒരു സത്യം. ഇന്നത്തെ ജമാനിൽ പറയുന്ന ഈ മഗ്ദൂബ് അലൈഹിം ളാലീൻ, ഇവരല്ലെങ്കിൽ പിന്നെ ആരാണ്? അതിന് ഒരുപാട് ഫറുണ്ടാവും. ഇന്ന് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഫിത്നകളും ഇയാളിലേക്ക് മടങ്ങും. പലതും പല പേരിലാണ്. അഹ്ലുൽ ഹദീസ് ആരാണ് അതിന്റെ അടിസ്ഥാനം? ഇയാൾ തന്നെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. സലഫിസം ആരാണ് അടിസ്ഥാനം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മുജാഹിദിസം ആരാണ് അടിസ്ഥാനം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ജമാഅത്തെ ഇസ്ലാമി ആരാടിസ്ഥാനം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ചിലത് നീർക്കോലിയാണ്, ചിലത് മണ്ടരിയാണ്, ഇങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ. സാധാരണ ഒക്കെ ഇഴജീവിയാണ്, ഇതിൽ തർക്കമില്ല, ഇങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇത് കണ്ണുള്ള കാതുള്ള ഏതൊരു വഹാബി അല്ലാത്ത കണ്ണും കാതുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കും, ദുൽഖുവൈസറത്തു തമീമിയുടെ പരമ്പരയിൽ തമീമി തറവാട്ടിൽ പതിനഞ്ചാമത്തെ പൗത്രനായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുജാദനായി. ഹിജ്റ 1115. ഇത് തർക്കമില്ല. ഇനി അറക്കാൻ കൊണ്ടുപോകുന്ന മൂരിയുടെ നാളും നോക്കേണ്ട ആവശ്യമില്ല, പല്ലും നോക്കേണ്ട ആവശ്യമില്ല. ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത്.
അല്ലെങ്കിൽ ഇതല്ല ഞങ്ങളുടെ നേതാവ്. എടോ ആണുങ്ങളായ ഒരു വഹാബി പറ, ബാക്കി പിന്നെ ലോകത്തെ അംഗീകരിക്കപ്പെടുന്ന ഒരു സത്യം ചിന്തിക്കണം. ഇയാളുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ഫിത്നകളും അയാളുമായി ബന്ധപ്പെട്ടത്. ചിന്തിക്കുക, ഹിജ്റ 12-ാം നൂറ്റാണ്ടിൽ, ഹിജ്റ 1115-ൽ ഇയാൾ പൂജാതനായി. പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്ന് തന്നെ. പിന്നെ പിതാവും ഇയാൾക്കെതിരായി. പിന്നെ അയാൾ ബസറയിലേക്ക് പോയി. ബസറ ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാമിക വിരുദ്ധരുമായി ബന്ധപ്പെട്ടു. അക്കൂട്ടത്തിലാണ് ബ്രിട്ടീഷ് സ്പൈ ആയിരുന്ന ഹംഫറുമായി ബന്ധപ്പെടുന്നത്. ഞാൻ പിന്നീട് ആ ഭാഗത്തേക്ക് വരാം. അയാളുടെ ഹറക്കാത്തുകൾ മുസ്ലിം സമുദായത്തിന് വളരെ പ്രയാസമായി. അയാൾ വഹാബിയത്ത് എന്ന ഒരു പുതിയ പ്രസ്ഥാനം വന്നു. അതായത് അവരുടെ തൗഹീദാണ് യഥാർത്ഥ തൗഹീദ്. ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ, അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ 99.5% മുസ്ലിമീങ്ങളും കുഫറാണ്, കാഫിറുകളാണ് എന്ന് അയാൾ ജൽപ്പിക്കുകയും ചില രാജാക്കന്മാരെ കൂട്ടുപിടിക്കുകയും ചെയ്ത് രംഗത്ത് വന്നപ്പോൾ വഹാബിസം എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരുന്ന സുന്നത്തി ജമാഅത്തിന്റെ ലോകമാകെ നിരാക്ഷേപം അംഗീകരിക്കുന്ന പണ്ഡിതനാണ് മഹാനായ അല്ലാമ സ്വാവി റഹ്മത്തുള്ളാഹി അലൈഹി. തഫ്സീർ സ്വാവി ഞാനൊന്ന് വായിക്കാം. പുതിയ സ്വാവിയിൽ ഈ ഇബാറത്ത് ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? വഹാബികൾ യഹൂദികളുടെ പണി എടുക്കാൻ പഠിച്ചവരാണ്. ഗൈരിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. എന്താ യഹൂദികൾ ചെയ്തത്? അള്ളാഹുവിന്റെ കലാമായ തൗറാത്ത് മാറ്റിമറിച്ചു. അള്ളാഹിന്റെ കലാമ മാറ്റിമറിക്കാൻ വഹാബികൾക്ക് കഴിയൂല. എന്തുകൊണ്ട്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളു. അപ്പോൾ അവർ എന്ത് ചെയ്തു? മഹാന്മാർ എഴുതിയ തഫ്സീർ മാറ്റിമറിച്ചു, തഹരീഫ് ചെയ്തു. എന്താ തഹരീഫ് ചെയ്തത്? അല്ലാമ സ്വാബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ സ്വാബി. പള്ളികളിൽ പഴയകാലത്തുള്ള പ്രിന്റ് എടുത്ത് പരിശോധിക്കുക. ബേജാറാവണ്ട, വഹാബികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇന്നത്തെ ചില വഹാബി താല്പര്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് അച്ചടിച്ചു വരുന്ന സ്വാബിയുടെ തഫ്സീറുകളിൽ അതവർ വെട്ടിമാറ്റിയിട്ടുണ്ട്, തഹരീഫ് ചെയ്തിട്ടുണ്ട്. തനി ജൂതന്മാർ കളിക്കുന്ന കളി. ഞാൻ അൽബാറത്ത് വായിക്കും. ഹാദിഹിൽ ആയ നസലത്ത് ഫിൽ ഖവാരിജി അല്ലദീന യുഹരിഫൂന തഅ്‌വീല കിതാബി വസ്സുന്ന ويستحلون بذلك دماء المسلمين واموالهم كما هو مشاهد الان في نظائرهم وهو فرقه بارض الحجاز ويقال لهم الوهابيون يحسبون انهم على شيء الا انهم هم الكاذبون استهون عليهم الشيطان فانساهم ذكر الله اولئك حزب الشيطان الا ان حزب الشيطان هم الخاسرون نسال الله الكريم ان يقطع دابرهم പഴയ സ്വാവി 3-ാം വാള്യം 288-ാമത്തെ പേജ്. അല്ലാമ സ്വാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരു ആയത്ത് വിശദീകരിച്ച് പറയാ. ഈ ആയത്തെ ഖവാരിജിൽ ഇറങ്ങിയ ആയത്താണ്. എന്താ ഖവാരിജ് ചെയ്തത്? യുഹരിഫൂൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ പരിശുദ്ധ കിതാബിനെ, തൗറാത്തിനെ മാറ്റിമറിച്ചു. അപ്രകാരം യഹൂദികൾ ചെയ്തതുപോലെ ഖവാരിജ് അതിന്റെ വ്യാഖ്യാനത്തെ മാറ്റിമറിച്ചു. വയസ്തഹില്ലൂന അവർ ഹലാലാക്കി, ബിദാലിക ഇപ്രകാരം മാറ്റിമറിച്ചുകൊണ്ട് അവർ ഹലാലാക്കി, ദിമാൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ രക്തം, വാംബാലഹും മുസ്ലിമീങ്ങളുടെ ധനവും. മുസ്ലിമീങ്ങളെ പരമാവധി കൊന്നു, ധനം പിടിച്ചടക്കി. ഇത് ഇന്നും കാണപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ ഖവാരിജ് പോലെയുള്ള വിഭാഗങ്ങൾ ഇന്നും ലോകത്തുണ്ട്. ഓഹോം, ആരാണ് ഈ ഖവാരിജ് പോലെ ഇന്ന് ലോകത്തുള്ള വിഭാഗം? അത് ഫിർഖത്തും ബി അർളിൽ ഹിജാസി, ഹിജാസിന്റെ മണ്ണിലുള്ള ഒരു സംഘമാണ്. വയുക്കാലിലഹും, അവരെ പറയപ്പെടുക അൽ വഹാബിയൂന, വഹാബികൾ എന്നാണ്. യഹ്സബൂന അന്നഹും അലാ ശൈഇൻ, അവരാണ് വലിയ ഗോത്താമ്പികൾ എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അലാ ഇന്നഹും ഹുമുൽ കാദിബൂന, അവരാണ്, അവർ തന്നെയാണ് കള്ളന്മാർ. ഇസ്തഹബറ അലൈഹിം ശൈത്താൻ,
പിശാച് അവരുടെ മേൽ അധികാരം നേടിയിരിക്കുന്നു. പിശാച് അവർക്ക് മറപ്പിച്ചിരിക്കുന്നു. ദിക്റുല്ലാഹി, അല്ലാഹുവിന്റെ ദിക്റിനെ. ഉലൈക ഹിസ്ബു ശൈത്താൻ, വഹാബികൾ ശൈത്താന്റെ പാർട്ടിയാണ്. സമസ്ത പറഞ്ഞാലല്ലേ നാളെ ഇനി ഏതെങ്കിലും ആളുകളെ കൊണ്ട് പുതിയ ഒരു ക്ലിപ്പ് ഇറക്കേണ്ടതുള്ളൂ. സമസ്തയല്ല ഇത് പറയുന്നത്. ഇത് ബഹുമാനപ്പെട്ട മഹാന്മാരായ അയിമ്മത്ത് 12-ാം നൂറ്റാണ്ടിൽ വഹാബിസം നിലവിൽ വരുമ്പോൾ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഉലമാ അയിമ്മത്തുൽ കിറാം ഇമാം സാവിയെ പോലെ റഹ്മത്തുല്ലാഹി അലൈഹി മഹാന്മാരിൽ നിന്ന് ഉള്ള ഉദ്ധരണികളാണ് ഇവിടെ കാണിച്ചത്. ഉലൈക ഹിസ്ബു ശൈത്താൻ, അവർ പിശാചിന്റെ പാർട്ടിയാണ്. അല്ലാമ സ്വാവി, തഫ്സീർ സ്വാവിയുടെ 3-ാം വാല്യം 288-ാമത്തെ പേജ്. ഇനി ബഹുമാനപ്പെട്ട ത്വഹഫയെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ത്വഹഫയുടെ 4-ാം വാല്യത്തിന്റെ 144-ാമത്തെ പേജിലും അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനാണ്. വഹാബികൾ ലോകത്തിൽ രംഗത്ത് വരുമ്പോൾ ദുനിയാവിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ലോകം അംഗീകരിക്കുന്ന മഹാനാണ് അല്ലാമ ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി. അവര് തുഹഫയുടെ ഒരു വാക്കെടുത്ത് പറയുന്നു. ഖൗലുഹു അൽ മുനാസിഅ വഹുവ ഇബ്നു തൈമിയ വമൻ തബിഅഹു. ഇബ്നു തൈമിയയെ പറ്റിയും ഇബ്നു തൈമിയയുടെ കൂട്ടുകാരെ പിൻഗാമികളെ പറ്റിയുമാണ് ഇവിടെ മുനാസിഅ എന്ന് തുഹഫക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അത് മിനൽ ഫിറഖിൽ ലല്ല, പിഴച്ച വിഭാഗമാണ്. അൽ മഷ്ഹൂറ ഫി സമാനിന, നമ്മുടെ ഇക്കാലത്ത് അറിയപ്പെടുന്ന ബിൽ വഹാബിയ. ശർവാനി 4-ാം വാല്യം 144-ാമത്തെ പേജ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ സ്വാമി തങ്ങൾ പറഞ്ഞു, ഇമാം ശർവാനി തങ്ങൾ പറഞ്ഞു, മഹാനായ അല്ലാമ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ കാലഘട്ടത്തിലുള്ള ഉലമാവ് മുഴുവനും ഇവർ ചെയ്തിട്ടുള്ള തോന്നിയാസങ്ങൾ, അക്രമങ്ങൾ, മുസ്ലിമീങ്ങളുടെ രക്തം അവർ ഹലാലാക്കിയാണ് ഖവാരിജ് പുറപ്പെട്ടത്, അതേ മാർഗത്തിലാണ് വഹാബികൾ എന്ന് അല്ലാമ സാബി തങ്ങൾ പറയുന്നു. ഹിജ്റ 12, 13 നൂറ്റാണ്ടുകളിലായി വഹാബികൾ ചില രാജാക്കന്മാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഹിജാസിലും പരിസരത്തും നരനായാട്ട് നടത്തിയിട്ടുണ്ട്. ആ നരനായാട്ടിൽ ഹിജ്റ 12-ാം നൂറ്റാണ്ടിൽ മാത്രം കൊല ചെയ്യപ്പെട്ടത് 600,000 മുസ്ലിമീങ്ങളെയാണ്. 600,000 മുസ്ലിമീങ്ങളെ ഹിജ്റ 12-ാം നൂറ്റാണ്ടിൽ വഹാബികൾ കൊന്നു. ഹിജ്റ 13-ാം നൂറ്റാണ്ടിൽ ഒരു രാത്രി മാത്രം കർബലയിൽ 10,000 മുസ്ലിമീങ്ങളെ കൊന്നു. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാത്രി മാത്രം 10,000 മുസ്ലിമീങ്ങളെ കൊന്നു. മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്ബറ തകർത്ത് തരിപ്പണാക്കി. ഹിജ്റ 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മക്കയെ ഉപരോധിച്ചു വഹാബികൾ. മക്കാർ ബുദ്ധിമുട്ടി, പട്ടിണിയായി. എന്തിന്? വഹാബികൾ ചരിത്രം പഠിക്കാൻ തയ്യാറുണ്ടോ? 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വഹാബികൾ മക്കയെ ഉപരോധിച്ചത് കാരണം ഭക്ഷണം കിട്ടാതെ പട്ടിയെ അറുത്ത് കഴിക്കേണ്ടി വന്നു മക്കാർ. ഹിജ്റ 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അവസാനം മക്കയിലെ രാജാവ് ഇവരുമായി നിർബന്ധ സാഹചര്യത്തിൽ ഉടമ്പടിയായി. ഉടമ്പടിക്ക് ശേഷം എന്ത് ചെയ്ത്? മക്കാരെ കൊണ്ട് മുഴുവൻ ഷഹാദത്ത് കലിമ മാറ്റി ചൊല്ലിച്ചു വഹാബികൾ. ചരിത്രമല്ലേ ഇത്? എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം? ഇതിനൊരു അടിസ്ഥാനമുണ്ട്. എന്താണ് അടിസ്ഥാനം എന്നാൽ, AD 16-ാം നൂറ്റാണ്ട് കാലം മുതൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തി തുർക്കികളാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ വല്ലാത്തൊരു സാമ്രാജ്യം ലോകത്ത് നിലനിൽ വന്നു. ഉസ്മാനി തുർക്കികളിലൂടെ ലോകം നിയന്ത്രിച്ചത് AD 16-ാം നൂറ്റാണ്ട് മുതൽ തുർക്കികളാണ്. തുർക്കികളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 16, 17, 18, 19 നൂറ്റാണ്ട് വരെ, അതായത് 4 നൂറ്റാണ്ട്, ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വലിപ്പമുള്ള ശക്തികളായിരുന്നു മുസ്ലിമീങ്ങൾ.
തുർക്കിയെ അടിസ്ഥാനപ്പെടുത്തി. ഇത് നശിപ്പിക്കാൻ എന്താണ് മാർഗമെന്ന് ജൂതന്മാർ ആലോചിച്ചു. ഒരു മാർഗവും അവർക്ക് കിട്ടിയില്ല. അപ്പോഴാണ് അവർ വഹാബിയത്തിനെ കടമെടുത്തത്. വളരെ ചിന്തിക്കണം. ഹംഫറിന്റെ ഡയറി കുറിപ്പുണ്ടല്ലോ, ബ്രിട്ടീഷുകാരനായ പ്രഗത്ഭനായ ചാരനായിരുന്നു ഹംഫർ. ഹംഫറിന്റെ ഡയറി കുറിപ്പ് കേരളത്തിൽ പലതവണ ഞാൻ വായിച്ചിട്ട് ഒരൊറ്റ തവണ പോലും വഹാബി കേരള നദുവത്തുൽ മുജാഹിദീൻ അത് ഞങ്ങളോട് ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടില്ല. പറയാൻ അവർക്ക് കഴിയില്ല. സത്യത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിന്നിൽ ഹംഫറായിരുന്നു. ഹംഫർ പറയുന്നത് ആയിരക്കണക്കായ ചാരന്മാർ അന്ന് ബ്രിട്ടീഷ് ചാരന്മാർ മുസ്ലിം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് വഹാബിയത്ത് ഉണ്ടാവുന്നത്. വഹാബിയത്തിന്റെ അടിസ്ഥാനം ഈ ജൂതബന്ധമാണ്. അല്ലെങ്കിൽ ജൂതരുമായി കണക്റ്റഡ് ചെയ്യപ്പെട്ട ചില പ്രത്യേക സാമ്രാജ്യത്തെ താല്പര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആർക്കും ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും ജൂതന്മാരെ പ്രധാനപ്പെട്ട സംഘടന ഏതാ. AD 1897 സ്വിറ്റ്സർലൻഡിലെ ബാസിൽ വെച്ചുണ്ടാക്കിയ തിയഡോർ ഉണ്ടാക്കിയതാണ് സിയോണിസം. AD 1897 എന്തായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം? ഈ സംഘടനയുടെ ലക്ഷ്യം മുസ്ലിം രാജ്യത്തെ ജെറൂസലേമിൽ ജൂതന്മാർക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടാവുക. ലോകത്ത് അതുവരെ ജൂതന്മാർക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. ജൂതന്മാർക്ക് രാജ്യം ഉണ്ടാവുക എന്ന താല്പര്യത്താൽ AD 1897 സിയോണിസം ഉണ്ടാക്കി. മുസ്ലിം ലോകത്തിൽ നിന്ന് അതിനാകെ സിയോണിസത്തോട് കൈകൂർക്കാൻ കിട്ടിയത് വഹാബികളെയാണ്. വഹാബികളെ സിയോണിസത്തിന് ലഭിച്ചപ്പോൾ അവർക്ക് തുർക്കി ഖിലാഫത്തിനെ തകർക്കാനുള്ള എല്ലാവിധ സൗകര്യവുമായി. അങ്ങനെയാണ് AD 1897 സിയോണിസം ഉണ്ടാക്കി. AD 1914 ഒന്നാം ലോക മഹായുദ്ധമുണ്ടായി. അതായത് കൃത്യമായി പറഞ്ഞാൽ 17 സിയോണിസം ഉണ്ടാക്കിയിട്ട് 17 ഒന്നാം ലോക മഹായുദ്ധമുണ്ടായി. എന്തിനെ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്? തുർക്കി ഖിലാഫത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ആരൊക്കെയാണ് സഖ്യകക്ഷികൾ കേൾക്ക്? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ, ഫ്രാൻസ്, വഹാബികൾ. ഒന്നാം ലോക മഹായുദ്ധത്തിലെ സഖ്യകക്ഷികൾ കേന്ദ്രം നിഷേധിക്കുമോ? എന്താണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പഠിച്ചു പോയാൽ പോരല്ലോ, അത് എന്തിനാ ഉണ്ടാക്കിയത്? ആരായിരുന്നു സഖ്യകക്ഷികൾ? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ, ഫ്രാൻസ്, വഹാബികൾ. വഹാബികളുമായി യുദ്ധത്തിന്റെ തുടക്കത്തിൽ പേർഷ്യൻ ഉൾക്കടലിലെ ദാരിൻ ദ്വീപിൽ വെച്ച് പെർസിക്കോക്കി എന്ന പ്രഗത്ഭനായ നയതന്ത്രത്തിന്റെ നേതൃത്വത്തിൽ കരാർ ഒപ്പിട്ടു. വഹാബികളും ബ്രിട്ടീഷുകാരും തമ്മിൽ കരാർ ഒപ്പിട്ടു. എന്തിനെ? തുർക്കി ഖിലാഫത്ത് നശിപ്പിക്കാൻ ഞങ്ങൾ കൂട്ടു നിന്ന് തരാം എന്ന് വഹാബികൾ പറഞ്ഞു. അതിന് പകരമായി വഹാബികൾക്ക് വലിയ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി കൊടുക്കാം എന്ന് ബ്രിട്ടീഷുകാരും സമ്മതിച്ചു. ദാരിൻ ഉടമ്പടി നെറ്റിൽ നോക്കിയാൽ കിട്ടും, സമസ്ത എഴുതി വെച്ചല്ല നെറ്റില്. ആരാ ദാരിൻ ഉടമ്പടി ഒപ്പിട്ടത്? ഒന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഉടമ്പടിയാണ് ദാരിൻ ഉടമ്പടി. ബ്രിട്ടീഷുകാരനായ പെർസിക്കോക്കുമായി വഹാബികൾ നയതന്ത്ര ഉടമ്പടിയിൽ ഏർപ്പെട്ടു. എന്തിനെ? തുർക്കി ഖിലാഫത്തിനെ നശിപ്പിക്കാം. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി. നിങ്ങൾ ചിന്തിക്കി, ഭീകരവാദം ലോകത്ത് ആരാണ് കൊണ്ടുവന്നത്? നെഞ്ചിൽ കൈവച്ച് കേന്ദ്രമും ISM ചിന്തിക്ക്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 50 മുസ്ലിമീങ്ങളെ തുർക്കിയിൽ ഈ സഖ്യകക്ഷി കൊന്നു. 50 ആരാ സഖ്യകക്ഷികൾ? അമേരിക്ക. ആരാ ഭീകരവാദികൾ? വഹാബികൾ അല്ലാതെ ആരാണ് ഭീകരവാദികൾ? നിങ്ങൾ മറുപടി പറയും. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി 1914. എന്തിനെ? ഇസ്ലാമിക ഖിലാഫത്ത് നശിപ്പിക്കാൻ. ആരാ സഖ്യകക്ഷികൾ? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ, ഫ്രാൻസ്, വഹാബികൾ.
അക്കാലം വരെ വഹാബികൾക്ക് ആകെ നജദിൽ ഒരു ചെറിയ രാജ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പുണ്യ റസൂൽ, ഇനി നല്ലപോലെ ആലോചിച്ചോ, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വയമനിനാ. അപ്പോൾ വക്കാന റജുലും മിൻ നജദ്, നജദിൽപ്പെട്ട ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അയാൾ എണീറ്റ് പറഞ്ഞു, യാ റസൂലല്ലാ വഫി നജദിന, നബിയെ വഫി നജദിന എന്നും കൂടി പറയേ. ഇല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന വയമനിന, പിന്നെ പറഞ്ഞു. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അയാൾ എണീറ്റു, വഫി നജദിന യാ റസൂലല്ലാ. ഫകറർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും ഹബീബായ നബി പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന വയമനിന. എന്നിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, യതുലഉ മിൻഹാ ഖൽ ഷൈത്താൻ, നജദിനെ പേടിക്കണം, നജദിൽ നിന്നാണ് ആഖിർ സമാനിൽ പിശാചിന്റെ കൊമ്പ് ഉത്ഭവിക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. വആഖിറു അത്ബാഇഹിം യത്ബഉ ദജ്ജാല, ഇതിലെ അവസാനത്തെ സംഘം ദജ്ജാലിനെ പിന്തുടരുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നജദിൽ ചെറിയ ഒരു രാജ്യമായിരുന്നു വഹാബികൾ. 1914 വരെ, 1917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഇവർക്കെല്ലാം ലാഭം കിട്ടി. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, എല്ലാവർക്കും ലാഭം കിട്ടി. 1917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. എന്തിനു വേണ്ടിയാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത്, ഉണ്ടാക്കിയത്? രണ്ട് കാര്യമാണ്. ഒന്ന്, മുസ്ലിം ഖിലാഫത്തിനെ നശിപ്പിക്കുക. രണ്ട്, മുസ്ലിം സമുദായത്തിന്റെ രാജ്യങ്ങളുടെ ഹൃദയത്തിൽ ജൂതന്മാർക്ക് ഒരു രാജ്യം ഉണ്ടാവുക. 1917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാരനായ ബാൽഫർ ഡിക്ലറേഷൻ നടത്തി, ഞങ്ങൾ ജെറൂസലേമിൽ ഇസ്രായേലിനെ ഒരു ജൂത രാജ്യം ഉണ്ടാക്കും എന്ന്. 1917 ചിന്തിക്കണം, ചരിത്രം പഠിക്കണം. ബാൽഫർ ഡിക്ലറേഷൻ എന്ന പേരിൽ നെറ്റിൽ കിട്ടും. സമസ്തയുടെ പുസ്തകത്തിൽ നോക്കിയിട്ട് സമസ്തയെ കുരങ്ങൽപ്പിക്കണ്ട, നെറ്റിൽ നോക്ക്. എന്താണ് ഈ ബാൽഫർ ഡിക്ലറേഷൻ? ഒരു കാലത്ത് ബ്രിട്ടീഷിന്റെ പ്രധാനമന്ത്രിയും പിന്നീട് ബ്രിട്ടീഷിന്റെ വിദേശകാര്യ മന്ത്രിയുമായിരുന്ന ബാൽഫറാണ് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇത് പുറത്തുവിട്ടത് എന്ന കാരണത്താലാണ് ഈ ഒരു വിളംബരത്തിന് ബാൾഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു അത്ഭുതം കാണണം. സഖ്യകക്ഷികൾ തുർക്കിയിൽ നിന്ന് കിട്ടിയ രാജ്യങ്ങളെ പകുത്ത് ഇങ്ങനെ ഓരി വച്ചപ്പോൾ ബ്രിട്ടൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഫലസ്തീനും ജെറൂസലേമും മതിയും. ബ്രിട്ടനുമായി ഉടമ്പടിയുണ്ട്. 1915 മുതൽ ആര്? വഹാബിസം. എന്താ ഉടമ്പടി? ഞങ്ങളുടെ സഖ്യകക്ഷികളുമായി ഒരു കാലത്തും നിങ്ങൾ യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യൂല. 1917 ബാൽഫർ ഡിക്ലറേഷൻ വന്നപ്പോൾ മക്കയിലെ ഭരണാധികാരിയായിരുന്നു മഹാനായ ഷെരീഫ് ബിൻ ഷെരീഫ് ഹുസൈൻ ബിൻ അലി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സയ്യിദാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം ലോകം മുഴുവനും ഈ നീക്കത്തിനെ എതിർക്കും. അപ്പോൾ ബ്രിട്ടീഷുകാരൊന്നും ചെയ്തില്ല. ബ്രിട്ടീഷുകാർ വഹാബികൾക്ക് ആയുധം കൊടുത്തു. വഹാബികൾ മക്കയിലേക്ക് മാർച്ച് നടത്തി, മക്കയെ ഉപരോധിച്ചു. 1917 ശേഷം മക്കയിലെ രാജാവ് ബ്രിട്ടീഷിന്റെ ആയുധം, വലിയ പടക്കൂട്ടം, അമേരിക്കയുടെ ആയുധം പിടിച്ചു നിൽക്കാൻ മക്കയിലെ അഹ്ലു ബൈത്തിലെ രാജാവായ ഷെരീഫ് ഹുസൈൻ ബിൻ അലിക്ക് കഴിഞ്ഞില്ല. എന്തിനാണ് ഹുസൈൻ ബിൻ അലിയെ എതിർത്തത്? ഹുസൈൻ ബിൻ അലിക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കാരണം എന്താ? ഒന്നുമല്ല, ഞങ്ങൾ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുമെന്ന് 1917 ഇവർ പറഞ്ഞപ്പോൾ ആകെ പ്രധാനമായി പ്രതികരിച്ച ഒരാൾ ഹുസൈൻ ബിൻ അലിയാണ്. അങ്ങനെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഹുസൈൻ ബിൻ അലിയെ ഇവർ ഉപരോധിച്ചു. അദ്ദേഹം ജീവനും കൊണ്ട് ഓടി നേരെ ജോർദാനിൽ പോയി. ജോർദാനിൽ ഉണ്ടാക്കിയ രാജ്യമാണ് മംലക്കത്തുൽ ഉർദുനിയത്തുൽ ഹാഷിമിയ. അത് ആ തങ്ങന്മാർ പോയി ഉണ്ടാക്കിയ രാജ്യമാണ്. അത് ഇന്നും 97% 99% സുന്നികളാണ്, ഷാഫിയായികളാണ്.
ജോർദാനിൽ. എന്താ ജോർദാന്റെ ഫുൾ പേര്? അൽ മംലകത്തുൽ ഉർദുനിയത്തുൽ ഹാഷിമിയ. എന്താ കാരണം? വഹാബികൾ മക്ക പിടിച്ചടക്കി, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ജൂതന്മാരെ നേരെ ഇസ്രായേലിലേക്ക് വരുത്തി. 1948 ഇസ്രായേൽ ഡിക്ലറേഷൻ ഉണ്ടായി, ഇസ്രായേൽ രാജ്യം നിലവിൽ വന്നു. 1948 ഇസ്രായേൽ പ്രഖ്യാപനം നടന്നു. 1949 May 15 മുതൽ 9 മാസം മുസ്ലിം ലോകം ജീവൻ കൊടുത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു. തോറ്റുപോയി. എല്ലാ രാജ്യങ്ങളും ആ യുദ്ധത്തിൽ പങ്കെടുത്തു, വഹാബികൾ മാത്രം പങ്കെടുത്തില്ല. എന്തുകൊണ്ട്? എന്തിനത് പറയുന്നു? 1949, 1967, 1973 പ്രധാനപ്പെട്ട ഇസ്രായേലിനെടുത്ത് നടത്തിയ യുദ്ധം മൂന്നാണ്. 1949 May 1 മുതൽ. 1967 നടന്നിട്ട്, 1967 6-day war. പിന്നെ 1973 യോംകോർക്ക് യുദ്ധം എന്ന ബ്രിട്ടീഷുകാരുടെ ജൂതന്മാരുടെ ആഘോഷത്തോടനുബന്ധിച്ച് അറ്റാക്ക് ചെയ്ത ഒരു യുദ്ധം. പ്രധാനമായ യുദ്ധങ്ങൾ മൂന്നാണ്. ഈ മൂന്ന് യുദ്ധങ്ങളിലും പരിസരത്തെ എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ സംഘടനകൾ, എല്ലാ മുസ്ലിം മൂവ്മെന്റ്, അസർ ഷെരീഫിലെ പണ്ഡിതന്മാർ വേണ്ട ഒത്താശകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, വഹാബികൾ മാത്രമേ ഇല്ല. 1948 മുതൽ ഇന്ന് വരെ വഹാബികൾ ജൂതന്മാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അത് ഇസ്രായേലും അവരും തമ്മിലുള്ള രഹസ്യമായ അജണ്ടയാണ്. എന്താണ് അടിസ്ഥാനം? അടിസ്ഥാനം ജൂതായിസത്തിന്റെ താല്പര്യം. ഇവരാണ് മുസ്ലിം ലോകത്തെ എല്ലാ കുഴപ്പം ഉണ്ടാക്കിയത്. ത്വരീഖത്തോ അതല്ല, സമസ്തയോ ആരാണ് ലോകത്ത് ഭീകരവാദവും തീവ്രവാദവും കൊണ്ടുവന്നതെന്ന് സോഷ്യൽ മീഡിയ പറയട്ടെ. വിക്കിപീഡിയ തുറന്നു നോക്ക്, അൽ ഖായിദയെ പറ്റി വിക്കിപീഡിയ പറയുന്നത് നോക്കൂ. അൽ ഖായിദ എന്താ? അൽ ഖായിദ, അൽ ഖായിദ ഹിയ അവ്വൽ മുനല്ലമത്തിൻ ഇർഹാബിയ അൻശാഹൽ വഹാബിയൂന ബിതആവുനി മഅ വകാലത്തിൽ ഇസ്തിഖ്ബാറാത്തിൽ അമരിക്കിയ അൽ മർകസിയ ലിമുഹാരബത്തിൽ റോസ്. റഷ്യക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വഹാബികൾ ഉണ്ടാക്കിയ മുസ്ലിം ലോകത്തെ ആദ്യത്തെ ഭീകര സംഘടനയാണ് അൽഖായിദ. ആരാ ഉണ്ടാക്കിയത്? വഹാബികൾ. ആരാ ഇത് പറയുന്നത്? സോഷ്യൽ മീഡിയ വ്യക്തമായി പറയുന്നുണ്ട്, ലോകത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. വിക്കിപീഡിയ എടുത്ത് പരിശോധിച്ചു നോക്ക്. അൽഖായിദ ആരായിരുന്നു അതിന്റെ പിന്നിൽ? ബിൻലാദൻ. ബിൻലാദൻ ആരാ? ബിൻലാദൻ വഹാബിയത്തിന്റെ കളിത്തോഴൻ. ആരാണ് അറബ് വസന്തമുണ്ടാക്കിയത്? വഹാബിസവും ജൂതന്മാരും. നശിച്ചതോ? മുസ്ലിം രാജ്യങ്ങൾ. അസറിലെ പണ്ഡിതന്മാര് വഹാബിസം, ഇവിടെ വഹാബിസവും ജൂതായിസവും കൂട്ടുചേർന്ന് അറബ് വസന്തം ടുണീഷ്യയിലെ, മിസറിലെ, ലിബിയയില്, ഇവിടെയൊക്കെ മുസ്ലിം സർക്കാരുകൾക്കെതിരെ അറബ് വസന്തം വന്നപ്പോൾ വഹാബികളെല്ലാം സന്തോഷിച്ചെടുത്ത് ചാടി. ജൂതന്മാർ വലിയ താല്പര്യപ്പെട്ടു അതിന്റെ പിന്നിൽ. അസർ ഷെരീഫിലെ പണ്ഡിതന്മാർ കൃത്യമായി ഫത്വ കൊടുത്തു, ഒരിക്കലും മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ എടുത്തു പുറപ്പെടാൻ പാടില്ല. അവർ നിസ്കാരത്തെ നിഷേധിക്കണം, അല്ലെങ്കിൽ അവർ കുഫറിനെ ഇലാൻ ചെയ്യണം, അല്ലെങ്കിൽ അവർക്കെതിരെ രംഗത്ത് വരാൻ പാടില്ല. സുന്നത്യമായത്തിന്റെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ഷാഫി പണ്ഡിതനായിരുന്ന റമളാനിൽ മൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരത്തിൽ വഹാബികൾ കൊന്നു 4 കൊല്ലം മുമ്പ് സിറിയയിൽ. നഷ്ടം മുഴുവൻ സുന്നികൾക്ക്. വളരെ ചിന്തിക്കണം. ഇതൊക്കെ പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആർക്കും മനസ്സിലാക്കും. ആരാ ഇതിന്റെ പിന്നിലെല്ലാം ഉണ്ടായിരുന്നത്? ആരാ മക്ബറ തകർത്തത്? ഇവിടെ മക്ബറ തകർത്തത് വഹാബികൾ. അവിടെ മക്ബറ
തകർക്കാൻ തുടങ്ങിയത് വഹാബികൾ. പിന്നെ അൽഖായിദയും ഐഎസും ആര് എന്ന് വയ്ക്കേണ്ട ആവശ്യമല്ല. അൽഖായിദ ചെയ്യുന്ന പണി എന്താ, ഐഎസ് ചെയ്യുന്ന പണി എന്താ, മക്ബറ തകർക്കുക. കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ എഴുതിയ പുസ്തകത്തിൽ നാം ഉദ്ധരിക്കുന്നത്, ജബീല പട്ടണത്തിൽ ഒരു ഖബറുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കള്ളപ്രവാചകനായി ചമഞ്ഞു നടന്ന മുസൈലിമത്തുൽ കദാബിനെ എതിർത്തുകൊണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമരത്തിൽ ഷഹീദായ സയ്ദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റേതായിരുന്നു ആ ഖബർ. അമീർ ഉസ്മാനും 600 ഭക്ഷഭടന്മാരും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും കൂടി ഭക്തജനങ്ങളുടെ മുന്നിൽ വെച്ച് ആ ജാറം മണ്ണോട് നിരപ്പാക്കി. ആരുടെ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ യുദ്ധം ചെയ്ത ഷഹീദായ പ്രഗൽഭനായ സയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അടിച്ച് നിരപ്പാക്കി. ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും 600 അശ്വഭടന്മാരും. കോഴിക്കോട് മുജാഹിദ് സെന്റർ 1997 പ്രസിദ്ധീകരിച്ച പുസ്തകം ഈ പേജ് 17 എഴുതിയത് കുഞ്ഞു മുഹമ്മദ് പറപ്പൂര്. ചിന്തിക്കി, ഇവിടെ ആരാ മക്ബറ പൊളിച്ചത്? നാടുകാണിയിലെ മക്ബറ പൊളിച്ചതിനെ പറ്റി ഇമ്മണി വലിയ ഒരു മുജാഹിദിന്റെ വിളപ്പരമുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞങ്ങളെന്നെ പൊളിച്ചത് മുജാഹിദുകൾ പറയാ, വെള്ളരിക്ക പട്ടണത്ത് പറയുമ്പോഴേ പറയാ ഞങ്ങളെ പൊളിച്ച് ഇനിയും പൊളിക്കും. ഐഎസ് എന്റെ ലോകത്ത് ചെയ്തത് മഹാനായ ഇമാം നൌവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്ബറ വരെ പൊളിക്കാൻ പോയി, കണ്ട മക്ബറ മുഴുവൻ പൊളിച്ചു. ആരാണിവര്? ആരാ ഐഎസ്? ഈ കഴിഞ്ഞ ആഴ്ച ബ്രിട്ടീഷുകാരുടെ രഹസ്യാന്വേഷണ ഏജന്റുകൾ പ്രസിദ്ധീകരിച്ച പുറത്തുവിട്ട ഒരു കാര്യം ലോകമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താ പ്രസിദ്ധീകരിച്ചത്? ലോകം നടക്കുന്ന എല്ലാ ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും പിന്നിൽ വഹാബികളാണ്. നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ അടക്കം കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ചു. വളരെ ചിന്തിച്ചു ആരാ ഇതിന്റെ പിന്നിൽ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകും, ആ വിഭാഗം മുസ്ലിം ലോകത്തെ തകർത്ത് തരിപ്പണമാക്കും, മുസ്ലിം ലോകത്തിന് അത് തലവേദനയായിത്തീരും, അവരുടെ അവസാനത്തെ ആള് ദജ്ജാലിന്റെ കളിപ്പാട്ടമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതല്ലേ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നതിന് തൊട്ടുടനെ غير المغضوب عليهم ولا الضالين. കയ്യിലുള്ള ഒരു വടി ഉയർത്തി കാട്ടിയിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, നിഷേധിക്കാൻ കഴിയോ വഹാബികൾക്ക്? ഈ വടിയുടെ ഉപകാരം പോലും എനിക്ക് മുഹമ്മദിനെ കൊണ്ടില്ല. ഈ വടി കൊണ്ട് എനിക്ക് ഏഴജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. മുഹമ്മദ് നബിയെ കുറിച്ച് എനിക്ക്, മുഹമ്മദ് നബിയെ കൊണ്ട് എനിക്ക് ആ ഉപകാരം പോലും ഇല്ല എന്ന് സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രഖ്യാപിച്ചു. സൽസബീലിൽ ഉമർ മൗലവി എഴുതി. എന്താ എഴുതിയത്? ഞാൻ ബോംബെയിൽ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി, അപ്പോൾ മെഹ്റാബിൽ ഒരു ഭാഗത്ത് അല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ശിർക്കാകുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ആരാ എഴുതിയത്? സാക്ഷാൽ വലിയങ്കൂർ ഉമർ മൗലവി. ചിന്തിക്കണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ, ഈ അടിസ്ഥാനം പോലും, ഈ അടിസ്ഥാനത്തിൽ പോലും അവർക്ക് വിശ്വാസമില്ല. എം ഹബീബ റസൂല പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇജാബിസു തറാഖിയഹു, അത് അവരുടെ തൊണ്ടകുഴിയിലേക്ക് നിന്ന് താഴെ ഇറങ്ങുകയില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഞങ്ങൾ ഇത് ഇനിയും പറയാനുണ്ട്. പിന്നെ പറയാത്തത് ഇന്നത്തെ ഒരു കാലമായതുകൊണ്ടാണ്. ഇതൊന്നുമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്ത അക്രമങ്ങൾ ഭയാനകമാണ്. ലോകം ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം തുർക്കി ഖിലാഫത്ത് നശിച്ചതാണ്. ആരാ പിന്നിൽ? വഹാബികൾ. ആരാണ്
ദൂതന്മാരുമായി ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുള്ളത് വഹാബികൾ. മുസ്ലിം ലോകത്തെ തകർത്തതാരാ? വഹാബികൾ. ഇവിടെ അമീർ വൈസി പറഞ്ഞല്ലോ, മുസ്തഫ കമാൽ മുസ്തഫ അതാതുർക്കിന്റെ വീക്ഷണമാണ് സത്യത്തിൽ അവർ ലോകത്ത് കൊണ്ടുവന്നത്. ഇസ്ലാമിൽ എന്ന് പോലും പുറത്തുപോയ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക്, ആ വീക്ഷണമാണ് പല നിലക്കും അവർക്കുള്ളത്. മുസ്ലിം ലോകം നിരാക്ഷേപമായി അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവർ ഒഴിവാക്കി. എന്തിന്? സാക്ഷാൽ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയിട്ടുണ്ട്, പരിശുദ്ധ റൗള കൊള്ളയത്. ഇസ്ലാമിക ചരിത്രം 14 നൂറ്റാണ്ട് പുസ്തകം. വഹാബി ചരിത്രകാരനായ സാക്ഷാൽ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയിട്ടുണ്ട്, വഹാബികൾ പുണ്യ റസൂലിന്റെ റൗള കൊള്ള ചെയ്തു. ഹിജ്റ 13-ാം നൂറ്റാണ്ടിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള കൊള്ള ചെയ്തു. കേരളത്തിലെ വഹാബികൾ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എങ്ങാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അധികാരം ലഭിച്ചാൽ ഞങ്ങൾ മദീനയിലെ റൗള തകർത്ത് സാത് നിരം മണ്ണിനോട് നിരപ്പാക്കും. പിന്നെന്താ ചെയ്യാത്തത്? അതിനൊക്കെ ചില താല്പര്യങ്ങൾ അവരുടെ പിന്നിലുണ്ട്. എല്ലാം കൂടെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്, ഇതെല്ലാം ഞങ്ങൾക്കറിയുമെന്ന് നിങ്ങൾക്കറിയും. പിന്നെ ഞങ്ങൾ പറയാത്തത് എന്താ? ഇതൊരു പ്രത്യേക കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പരമാവധി വിഷയങ്ങൾ അറിയുമെങ്കിലും സൂക്ഷിച്ച് സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചാണ് ഇന്ന് മുസ്ലിം ലോകം എത്തി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം വഹാബികളാണ്. എല്ലാ കുഴപ്പം അവരുണ്ടാക്കിയത്, എല്ലാ പ്രശ്നം അവരുണ്ടാക്കിയത്, മുസ്ലിം ലോകത്തെ വരി ഉടച്ച മൂലികളെ പോലെ ആക്കിയത് അവരാണ്. ഏത് രംഗത്തും തകർച്ചയും തരിപ്പണവും മാറുന്ന അവസ്ഥ മുസ്ലിം ലോകത്തിന് ഉണ്ടാകാനുള്ള കാരണം മുസ്ലിം ലോകത്തിന് ഖിലാഫത്ത് നഷ്ടപ്പെട്ടു പോയത്. ചോദിക്കാനും പറയാനും ആളില്ല. ആളെയായി ആരായിരുന്നു അതിന്റെ പിന്നിൽ? മറ്റാരുമല്ല, വഹാബിസം. ഞാനത് നീട്ടുന്നില്ല, കാര്യം വളരെ ഗൗരവമാണ് എന്ന് സാന്ദർഭികമായി അവരെ അറിയിക്കുകയാണ്. സ്വലാത്തിന്റെ കാര്യം, 20,000 സ്വലാത്ത് ചെല്ലുന്ന ഒരാള് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ജർമ്മനിയിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മനിയിൽ പോയി, അദ്ദേഹത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഐസിയുവിൽ കിടന്നപ്പോൾ വളരെ പ്രയാസപ്പെട്ട് ഇരിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐസിയിലേക്ക് കയറി വന്നു, തടവി കൊടുത്തു, രോഗം മാറി, പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോന്നു എന്ന് 2013 നടന്ന എൻ്റെ ഒരു പ്രഭാഷണം 2 ആഴ്ചയായിട്ട് മുജാഹിദ് കൊണ്ടുപിടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ബേജാറാവണ്ട. വളരെ അടിസ്ഥാനമുള്ളൊരു പ്രഭാഷണമാണ്, വളരെ അടിസ്ഥാനമുള്ളതാണ്. 100% ഞങ്ങൾക്കത് തെളിയിക്കാൻ കഴിയും, ബേജറൊന്നും ആവണ്ട. ഈ ആൾ ഇത് നടന്ന സംഭവമാണ്. വളരെ സ്വാധീനമായ ഒരു മീഡിയേറ്റർ ഈ അറബിയുടെയും എന്റെയും ഇടയിലുണ്ട്. സന്ദർഭവശാൽ കഴിഞ്ഞ 2016 തുടക്കത്തിൽ ഈ മീഡിയേറ്റർ വഫാത്തായി. വേണമെങ്കിൽ ഇനി അത് കണ്ടെത്തി തെളിയിക്കാൻ കഴിയും. ഇനി പ്രശ്നം എന്താണ്? അങ്ങനത്തെ ഒരു കാര്യം നടക്കുമോ എന്നാണോ? എങ്കിൽ ഏ വഹാബി, നിന്റെ നേതാവായ ഇബ്നു തൈമിയുടെ ശിഷ്യനല്ലേ ഹാഫിദ് ഇബ്നു കസീർ? ഇബ്നു കസീറിന്റെ അൽബിദായ വഹാബികളെ നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കതൊന്ന് എടുത്തു നോക്കിക്കൂടെ? ഈ അൽബിദായിൽ ഇബ്നു കസീർ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു. ഇപ്പൊ എന്റെ വഹാബികളെ പ്രശ്നം? അങ്ങനെ മുത്തുനബി വരുമോ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് വരുമോ? സ്വപ്നത്തിൽ തന്നെ വരുമോ എന്നുള്ള ബേജാറാണ്. കാരണം എന്തുകൊണ്ട്? അവര് ഹബീബായ നബിയെ സ്വപ്നം കാണാറില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായി സ്വപ്നം കാണൂല തന്നെ അവർ പറയണ്ട്. ഔലിയാക്കന്മാരില്ല എന്ന് വഹാബികൾ നിഷേധിക്കാനുള്ള അടിസ്ഥാന കാരണത്തെ പറ്റി ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ പഠിച്ചോനെ ഇവര് വഹാബികൾ ഇങ്ങനെ ഔലിയാക്കളെ നിഷേധിക്കുന്നത്? പിന്നെ എനിക്ക് അതിന് ഒരു ഉത്തരം കിട്ടി, അവരെ കൂട്ടത്തിൽ ഒരു വലിയ ഇല്ല. അപ്പൊ പിന്നെ മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറഞ്ഞതുപോലെ വലിയ എന്നൊരാൾ ഇല്ല എന്ന് പറയലാണ് അതിന്റെ എളുപ്പം. അപ്പൊ സ്വപ്നത്തിൽ തന്നെ വരാത്ത നബി ഉണർച്ചയിൽ വരുമോ എന്നാണ് വഹാബിയുടെ സംശയം.
എങ്കിൽ നിന്റെ നേതാവ് ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഹാഫിളു ബിൻ കസീർ എഴുതിയിട്ടുള്ള അൽബിദായത്ത് വന്നിഹായ നിങ്ങൾ വഹാബികൾ അച്ചടിച്ച് വിൽക്കുന്നുണ്ട്. അതിൽ മഹാനായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു മരിക്കുന്ന ദിവസം നോമ്പ് നോക്കിയിട്ടുണ്ട്. ഉമ്മു നായില ബീവി റളിയല്ലാഹു അൻഹാ നോമ്പ് തുറക്കാനായപ്പോ വെള്ളത്തിന് വേണ്ടി പോയി. പക്ഷേ വീട് വളഞ്ഞ ആളുകൾ വെള്ളം കൊണ്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഉമ്മു നായില ബീവിയെ സമ്മതിച്ചില്ല, അവിടുത്തെ ഭാര്യയെ സമ്മതിച്ചില്ല റളിയല്ലാഹു അൻഹാ. ഉമ്മു നായില ബീവി റളിയല്ലാഹു അൻഹാ വീടിന്റെ പുറത്ത് ഉപരോധിക്കപ്പെട്ടു. ശരി, പിന്നെന്താ ഉണ്ടായത്? അൽബിദായ എടുത്തു നോക്ക്, എന്നല്ല അതിന്റെ തുടക്കത്തില് ഹാഫിളു ബിൻ കസീർ പറയുന്നുണ്ട് സത്യമായ ഒരു സംഭവം അല്ലാതെ മറ്റൊന്നും ഇതിൽ പറയൂല. ഹാഫിളു ബിൻ കസീർ അതിന്റെ താഴെ എഴുതുന്നു, ഫത്വലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന സഖഫി, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ പൊരയുടെ മോണ്ടായത്തിലൂടെ അങ്ങനെ വന്നു. ഫാദിലാ ദൽവാ ബക്കറ്റ് അങ്ങോട്ട് നീട്ടി, ഫഖാല ബക്കറ്റ് നിറച്ച് വെള്ളം, വെള്ളം കൊണ്ട് വന്നതാരാ? മുത്തു മുഹമ്മദ് മുസ്തഫ. എന്ന സംഭവം ഹബീബ നബി വഫാത്തായി, സിദ്ദീഖുൽ അക്ബർ വഫാത്തായി, ഉമർ ബിൻ ഖത്താബ് വഫാത്തായി, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം കഴിയ അന്നാണ് ലാസ്റ്റ് ദിവസം, ലാസ്റ്റ് വെള്ളം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാനം കുടിച്ച വെള്ളം. ഫഅദിലാ ദൽവഹു ഹബീബ നബി വെള്ളം കൊടുത്തു. അപ്പോൾ ഫഖറ അതിന് വാങ്ങി, ഫശരിബ്തു ഞാനത് കുടിച്ചു. ഉമ്മുനായില ബീവി കയറി വരുമ്പോ വെള്ളം കുളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇത് എവിടുന്നാണ് ബഹുമാനപ്പെട്ടവരെ വെള്ളം കിട്ടിയെന്ന് വെച്ചു. ഹത്താനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള വന്നു, ബി തൽവി മിമായിൻ വെള്ളത്തിന്റെ ബക്കറ്റും കൊണ്ടാ വന്നത്. ഫഖാൽ ഇങ്ങോട്ട് തന്നു, ഇശ്റബി ഉസ്മാൻ, ഉസ്മാനെ കുടിച്ചു എന്ന് പറഞ്ഞു. ഫശരിബ്തു ഞാനത് കുടിച്ചു. ഉമ്മുനായില ബീവി കയറി വരുമ്പോ വെള്ളം കുളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇത് എവിടുന്നാണ് ബഹുമാനപ്പെട്ടവരെ വെള്ളം കിട്ടിയെന്ന് വെച്ചു. വെള്ളത്തിന്റെ ബക്കറ്റും കൊണ്ടാ വന്നത്. എന്നിട്ട് തന്നു, ഇശ്റബി ഉസ്മാൻ, ഉസ്മാനെ കുടിച്ചു എന്ന് പറഞ്ഞു. ഫശരിബ്തു ഞാൻ കുടിച്ചു. ഫഖാല പിന്നെയും പറഞ്ഞു, ഇശ്റബി ഉസ്മാൻ, ഉസ്മാനെ കുടിച്ചോ, ഞാൻ പിന്നെ കുടിച്ചു. ഞാൻ ചുണ്ടെടുത്തപ്പോ പിന്നെയും പറഞ്ഞു, ഇശ്റബി ഉസ്മാൻ, ഞാൻ പിന്നെ കുടിച്ചു. കുടിച്ച് കുടിച്ച് ആ ബക്കറ്റ് മുഴുവനും ഞാനെന്റെ വായിലൂടെയും നെഞ്ചിലൂടെയാണ് കമഴ്ത്തി, നബി ഇപ്പോഴും കുടിക്കുള്ളൂ എന്ന് പറഞ്ഞു സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഏ വഹാബി, നിനക്ക് അന്തല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്ക് അന്തമുണ്ട് എന്ന് മനസ്സിലാക്കി. ഈ റസൂലിനക്ക് അന്ന് വരാൻ കഴിഞ്ഞിരുന്നു, എന്റെ ഇപ്പൊ അങ്ങനെ വരാൻ കഴിയൂലെന്നാണോ? ഏ വിഡ്ഢിയായ വഹാബി, എന്റെ അവനാ വിൽക്കുന്ന ബുക്കിനെങ്കിലും ഇടയ്ക്ക് തുറന്നു പോയിട്ടു ഞങ്ങളിമാര്. ചില ആളുകൾക്ക് ഒരു ബേജാറ്, ചില കച്ചവടക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവോ, അങ്ങനെ നിന്നോടെ ഇന്നലെ നഷ്ടപ്പെടുന്ന കമീൽ മത്സ്യ വിളിക്കുന്നുണ്ട്, ആ സംഭവത്തിന് എന്തെങ്കിലും വിശദീകരണം നിങ്ങൾ കൊടുക്കണമെന്ന് കുറേ കച്ചവടക്കാരും ബന്ധപ്പെട്ടവരെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ കാര്യം എന്താണ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ തുറന്നോക്കി ചെന്നാൽ ഇന്നും നാട് നന്നാക്കേണ്ടത് ഞാനും ഇല്ല മുഹമ്മദ് മുസ്തഫ. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുമാതി ഇലൻ നൂർ. ചരിത്രത്തിൽ എത്ര സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 20,000 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു മഹാനായ മനുഷ്യൻ പുണ്യ റസൂലിന്റെ കൽപ്പന പ്രകാരം പോയി. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ഘട്ടത്തിൽ വന്നു, പലപ്പോഴും വന്നിട്ടുണ്ട്, പലപ്പോഴും വന്നിട്ടുണ്ട്. അജ്മീർ ഷരീഫിലെ ഹബീബ റസൂലുള്ള പറഞ്ഞയച്ചതാണ് മഹാനായ അൽ ഹസൻ സഞ്ജരി ഹാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി. ഈ അജ്മീറിനെ കുറിച്ച് വഹാബിയുടെ മരണം വരെയുള്ള പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് ഉമർ ഭവനത്തിൽ എഴുതിയത്, അജ്മീർ പോലെ ശപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പോകരുത്. അതാണ് നിങ്ങളുടെ വീക്ഷണം. ആ അജ്മീറിലേക്ക് മഹാനായ ഖാജയെ പറഞ്ഞയച്ചത്
ഇതൊക്കെ ലോകത്തിനകത്ത് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മരിച്ചതിന് ശേഷം കഴിവുള്ള ഒരു മനുഷ്യനെ അറിയില്ല. മനുഷ്യനെ ജീവിച്ചാലും മരിച്ചാലും അവൻ അല്ലാഹുവിന്റെ മുഖറബായ ആബുദാണ്, അല്ലാഹുവിന്റെ ഖലീഫയാണ് മുഅ്മിനായ മനുഷ്യൻ. അത് എന്നും നടക്കും. എന്തും നടക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ നടക്കാത്തൊരു കാര്യമില്ല. وَإِنَّهُ لَيَعْرِفُهُ أَهْلُ السَّمَاءِ كَمَا يَعْرِفُهُ أَهْلُهُ وَإِنَّ مَنْزِلَةَ الْمُؤْمِنِ أَعْلَمُ عِنْدَ اللَّهِ بِمَنْزِلَةِ الْمَلَكِ الْمُقَرَّبِ മുഖറബായ മലക്കിനേക്കാൾ വലിയ കഴിവാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കഴിവെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ കേരളത്തിന്റെ ചരിത്രത്തിൽ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട അനവധി ആളുകളെ പോലീസ് പിടിക്കുകയും അവരെ വീട് റെയ്ഡ് ചെയ്യുകയും പോലീസ് നോട്ടപ്പുള്ളികളാവുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ സഹായത്താൽ ഒരൊറ്റ സമസ്തയുടെ പ്രവർത്തകൻ അതിലുണ്ടാവില്ല. ഖിയാമത്തിന് ആളുകളെ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ സഹായത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഒരു സമസ്തയുടെ പ്രവർത്തകൻ, ഒരേ സുഎസിന്റെ പ്രവർത്തകൻ, ഒരേ എസ്കെഎസ്എഫിന്റെ പ്രവർത്തകൻ. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ അങ്ങനെ ആയാലും നമുക്ക് പറയാതിരുന്നുകൂടെ എന്നാണ് ഇപ്പോൾ നവോത്ഥാനം പ്രചരിപ്പിക്കുന്ന ചില ഇമ്മണി വലിയ ആളുകളുടെയൊക്കെ വ്യാഖ്യാനം. തൽക്കാലം പെരുമ്പറ അടങ്ങിയതുകൊണ്ട് മിണ്ടുന്നില്ല, ഇനിയും നിങ്ങൾക്ക് സ്വക്കേടകും എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇൻഷാല്ലാ എന്തെങ്കിലും ഒന്ന് ബാക്കി വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് ഏതായാലും വല്ലാതെ ആരും ഇളകണ്ട. സുന്നത്ത് ജമാഅത്തിനെതിരെ കളിച്ചാൽ നിങ്ങൾക്ക് നവോത്ഥാനം ഞങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾക്ക് ചരിത്രം ഞങ്ങൾ പഠിപ്പിക്കും. പാടിക്കലോ ചരിത്രം നിങ്ങളുടെ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയിട്ട് 50 ലക്ഷം മുസ്ലിമീങ്ങളെ കൊന്നത് വഹാബി നീയല്ലോ. ഇതങ്ങനെയല്ല. വഹാബികൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജൂത ക്രൈസ്തവ ലോബിയുടെ കൂടെ കൂടി മുസ്ലിമീങ്ങളെ കൊല്ലാൻ കൂടിയിട്ടില്ല എന്ന് തെളിയിച്ചാൽ എന്റെ പേര് റഹ്മത്തുള്ളാന്ന് മാറ്റും. എല്ലാത്തും ഒരൊറ്റ രാത്രി ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്ന പരിസരത്ത് 10,000 ആളുകളെ കൊന്നവരാ വഹാബി. 12-13 നൂറ്റാണ്ടുകളിൽ 600,000 മുസ്ലിമീങ്ങളെ മക്ക പറയടിച്ച് നിരപ്പാക്കുകയും 600,000 മുസ്ലിമീങ്ങളെ കൊല്ലുകയും ചെയ്തവരാ വഹാബി. ഒരൊറ്റ മുസ്ലിമിനെ കൊല്ലാൻ സുന്നി മുട്ടുകൂല. ഒറ്റ മുസ്ലിമിനെ കൊല്ലാൻ എന്തിന്? ഒരു മുസ്ലിം എന്നല്ല ഏതൊരു മുസ്ലിമിനെയും സുന്നി സാധുവാണ്. സുന്നത്യമായത്തിന് ലോകത്ത് നന്മയുണ്ടാവണമെന്നല്ലാത്തൊരു താല്പര്യമില്ല. അതുകൊണ്ട് കാര്യമൊന്നും ഞങ്ങൾ അറിയില്ല, നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ മുമ്പ് ഞങ്ങൾ നിങ്ങളെ ചരിത്രം പഠിപ്പിക്കും. ഞങ്ങൾ നിങ്ങളുടെ ചരിത്രം എങ്ങാനും ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞാൽ നട്ടപ്പാതിരൊക്കെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഓർത്തോ, മര്യാദക്ക് നിൽക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരു ചരിത്രം സുന്നത്തെ മറ്റു രാജ്യക്കാർക്ക് ലോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പറ്റിപ്പോയ അബദ്ധം നിങ്ങൾ തന്നെ പശ്ചാത്തപിക്കുക. നിങ്ങളുടെ മാലിന്യത്താൽ ഉള്ള ദുർഗന്ധത്തിൽ നിങ്ങൾ തന്നെ ഒടുങ്ങുക. അല്ലാതെ നിങ്ങളുടെ ദേഹത്തുള്ള ചെളി പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന് മേൽ നിങ്ങൾ വരിത്തേക്കരുത്. വരിത്തേച്ചാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുകയില്ല. അതുകൊണ്ട് ചരിത്രം നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കും. ലോകത്തിന് അതറിയും. ലോകം ഉണർന്നിരിക്കുന്നുണ്ട്. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാതിരിക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. തൽക്കാലം അത്രമാത്രമേ പറയുന്നുള്ളൂ. ഞാൻ നിർത്തുന്നില്ല. പാവപ്പെട്ട വിദ്യ